आनंद कोचुकुडी एंगने कानुन्नु डॉक्टर ഖദീജ മുംതാസിന്റെ ഈ നിരീക്ഷണത്തെ മുസ്ലിം വനിതകൾക്ക് ഈ സെമിനാർ വേദിയിൽ ഇടം കൊടുത്തില്ല എന്ന ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു അത് ശരിയുമാണ് ഡോക്ടർ ഖദീജ മുംതാസിനെ പോലെയുള്ളവർ അതിൽ പങ്കെടുത്തില്ല കാരണം അവർക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടില്ല എന്ന് അവർക്ക് മനസ്സിലായിരുന്നു സിപിഎമ്മിന്റെ ഇന്നത്തെ ഈ നീക്കം വിജയമോ പരാജയമോ അല്ല ശ്രീമതി ഖദീജ മുംതാസ് തന്നെ പറഞ്ഞു ബിജെപിയുടെ ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയാണ് ഈ ഏക സിവിൽ കോഡ് വഴി അവർ പെട്ടെന്ന് ഇതിനെ ഒരു വിഷയമാക്കിയെടുത്തതെന്ന് കേരളത്തിൽ ഇത്ര ചടുലമായ നീക്കത്തിനൊടുവിൽ ഇത്രയും മതസാമുദായിക സംഘടനാ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു സെമിനാർ കോഴിക്കോട് നടത്താൻ സി പി എം കാണിച്ച വ്യഗ്രത അതിനെയും തെരഞ്ഞെടുപ്പ് അജണ്ട എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കേരളത്തിൽ കഴിഞ്ഞ തവണ 19 സീറ്റുകൾ UDF-നും ഒരു സീറ്റ് മാത്രം കഷ്ടിച്ച് LDF-നും കിട്ടിയ ആ ഒരു 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 രാഷ്ട്രീയ ആ ഒരു കഴിഞ്ഞ തവണ ഉണ്ടായ ധ്രുവീകരണം അല്ലെങ്കിൽ കഴിഞ്ഞ തവണ മുസ്ലിം വോട്ടുകൾ UDF-ന് വ്യാപകമായി മലബാർ ഭാഗത്തൊക്കെ പോയത് അതിനെ തടയിട്ട് അത് നേരെ തിരിച്ച് 19 ഇല്ലെങ്കിൽ ഒരു 15 സീറ്റെങ്കിലും LDF-ന് നേടിയെടുക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് അജണ്ട തന്നെയാണ് കൃത്യമായിട്ട് ഈ ഇന്ന് കോഴിക്കോട് നടന്ന സെമിനാറിൽ വഴി CPM ലക്ഷ്യമിടുന്നത് അത് അങ്ങനെയല്ല എന്ന് പറയുന്നത് എന്തായാലും അത് ഇവിടെ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അതെന്താണ് എന്ന് മനസ്സിലാകും പിന്നെ ബിജെപിയുടെ കാര്യത്തിൽ അവർ പറഞ്ഞ കാര്യം ഞാൻ അംഗീകരിക്കുന്നു ബിജെപി നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ മാത്രം പരിപ്രേക്ഷ്യത്തിൽ മാത്രമല്ല ബിജെപിക്ക് പല വർഗീയ അജണ്ടകളുമുണ്ട് ഇപ്പോൾ പൗരത്വ ഭേദഗതി നിയമം അത് ഇതിനേക്കാൾ ഒരു പടി കൂടി കടന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ ഈ ഏക സിവിൽ കോഡിൻ്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ അതിൽ ഇങ്ങനെ ഇത്ര മാത്രം ഒരു വളരെ എന്താ പറയുക അതിൽ ഈ ന്യൂവാൻസ് എന്നൊക്കെ പറയുമ്പോൾ ഇത്രയും ന്യൂവാൻസ്ഡ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ശ്രീമതി ഖദീജ മുംതാസ് സ്വീകരിക്കുമ്പോൾ അത് എന്താണ് കൃത്യമായ നിലപാട് എന്ന് പോലും കൺഫ്യൂഷൻ ഉണ്ടാക്കും കാരണം അവർ പറയുന്നത് ഈ ഏക സിവിൽ കോഡ് എന്നുള്ള കാര്യത്തിലേക്ക് പതുക്കെ പതുക്കെ നീങ്ങേണ്ടതാണെന്നും എന്നാൽ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഗോത്രവർഗ്ഗക്കാരുൾപ്പെടെയുള്ള ആൾക്കാരെ അല്ലെങ്കിൽ അങ്ങനെ എങ്ങനെയാണ് അത് നടത്തേണ്ടത് അതിൻ്റെ കരട് അതൊന്നും നമ്മുടെ മുന്നിലില്ല എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ ബിജെപിക്കെതിരെ മതസാമുദായിക പണ്ഡിതന്മാരുൾപ്പെടെ എല്ലാവരെയും പങ്കെടുപ്പിച്ചതിനെയും ന്യായീകരിക്കുന്നുണ്ട് പല നേതാക്കളും പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ അല്ലാതെ നിലപാട് എന്ന് പറയുന്നത് പൊതുവ്യക്തി നിയമത്തെ ഈ രാഷ്ട്രീയ പാർട്ടികൾ പൊതുവെ പല ഘട്ടങ്ങളിലും അനുകൂലിച്ചിട്ടുള്ളതാണല്ലോ കോൺഗ്രസ് മാത്രമാണ് അതിൽ നിന്ന് ഭിന്നമായിട്ട് നിൽക്കുന്നത് CPM ഇത് വേണമെന്ന് നിർബന്ധം പിടിച്ച ഒരു പാർട്ടിയാണ് പിന്നെ ഈ മത നിയമങ്ങളുടെ കാലോചിതമായ പരിഷ്കരണം അതും എല്ലാവരും സമ്മതിക്കുന്നതാണ് പക്ഷേ ഇത് എങ്ങനെ നടപ്പിലാക്കും എന്നതിനെക്കുറിച്ചാണ് ആശങ്ക ഈ മത നിയമങ്ങൾ പരിഷ്കരിക്കുമ്പോൾ ഓരോ മതത്തിലെയും ഓരോ മതത്തിലും കൂടിയാലോചനകൾ വേണം എന്ന രീതിയിലൊക്കെയാണല്ലോ അഭിപ്രായ പ്രകടനങ്ങൾ വരുന്നത് 21ാം നിയമ കമ്മീഷനും ആ രീതിയിലുള്ള കണ്ടെത്തലുകളാണ് നടത്തിയിരുന്നത് അല്ലാതെ ഒരു പൊതു വ്യക്തി നിയമം ആവശ്യമില്ല എന്നായിരുന്നു ഇത് തന്നെയാണ് ഇവരും പറയുന്നത് അപ്പോൾ ഈ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഈ രണ്ട് നിലപാടായിട്ട് അല്ലെങ്കിൽ ഒരു നിലപാടില്ലായ്മയായിട്ട് തോന്നുന്നു എന്നതേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ എല്ലാം ഒരു ആകത്തുക എന്ന് പറയുന്നത് കേന്ദ്രത്തിൽ BJP ഭരിക്കുന്നത് കൊണ്ട് ഈ പൊതുവ്യക്തി നിയമം വരുമ്പോൾ അത് ന്യൂനപക്ഷ വിരുദ്ധമായിരിക്കും അത് ഹിന്ദുത്വ അജണ്ടയായിരിക്കും ഹിന്ദു വ്യക്തി നിയമങ്ങൾ അത് അടിച്ചേൽപ്പിക്കാൻ പോവുകയാണ് എന്നൊരു തോന്നൽ അല്ലെങ്കിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്നു അതാണല്ലോ ഇങ്ങനെയൊരു ഭയത്തിന് കാരണമായി വരുന്നത് അപ്പോൾ ഇപ്പോൾ അതൊന്നും വേണ്ട പക്ഷേ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ചില നിയമങ്ങളുണ്ടല്ലോ അത് പരിഷ്കരിക്കണം ഇതാണ് ആവശ്യം പക്ഷേ അതിന് കൂടിയാലോചന വേണം അല്ല ഈ ജെൻഡർ ജസ്റ്റിസും അതായത് ലിംഗനീതി ലിംഗസമത്വം ഈ വിഷയങ്ങളിലേക്ക് വരുമ്പോഴാണ് പല പുരോഗമന ഭാഗത്ത് നിൽക്കുന്ന ആശയങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരും മാറ്റങ്ങൾ വേണം അതിന് പരിഷ്കരണം വേണം എന്ന് പറയുന്നത് അത് വളരെ കൃത്യവുമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ ചാനലിൻ്റെ സ്ക്രോള് നോക്കിയായിരുന്നു അതിൽ MT വാസുദേവൻ നായർക്ക് നവതിയിലേക്ക് എന്ന് എഴുതി കാണിക്കുന്നുണ്ട് അപ്പോൾ MT-യെക്കുറിച്ച് പെട്ടെന്ന് നമ്മൾ ആലോചിച്ചാൽ ഈ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു ലേഖനം എഴുതി തരാമോ എന്ന് ചോദിച്ചപ്പോൾ പെട്ടെന്ന് അതിൻ്റെ ടൈറ്റിൽ എന്ത് കൊടുക്കണമെന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഈ എന്താണ് ഐക്കോണോക്ലാസ്റ്റ് എന്ന ഒരു വാക്കുണ്ട് ഇംഗ്ലീഷിൽ ഈ വിഗ്രഹ ഭഞ്ജകൻ എന്ന് മലയാളത്തിൽ വേണമെങ്കിൽ നമുക്ക് പരിഭാഷപ്പെടുത്താം ഈ MT-യുടെ നിർമാല്യം പോലെയുള്ള സിനിമകൾ ഇക്കാലത്ത് ഇറങ്ങിയെങ്കിൽ സംഘപരിവാറിൻ്റെ ഒക്കെ നേതാക്കൾ എന്ത് നിലപാടെടുക്കുമായിരുന്നു അല്ലെങ്കിൽ ചന്തുവിനെയൊക്കെ നായകനാക്കി ഒതേനൻ ആരോപൽച്ചേകവരെ വില്ലനാക്കിയ ആ ഒരു ഒരു എന്താണ് ആ ഒരു എഴുത്തുകാരൻ ഇപ്പോൾ ഈ കാലത്തെ അതൊക്കെ എഴുതിയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു റിയാക്ഷൻ? നമ്മൾ ഈ അടുത്ത കാലത്താണ്, ഒരു കുറച്ച് കാലമേ ആയിട്ടുള്ളൂ, 5 വർഷമേ ആയിട്ടുള്ളൂ, ശബരിമല ആചാര സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒത്തിരി പേര് വഴിയിൽ കൂടി വലിയ NSS ഉൾപ്പെടെ വലിയ പ്രക്ഷോഭങ്ങളൊക്കെ നയിച്ചത്. നമ്മൾ അതുകൂടി ഇതിൻ്റെ കൂടെ പറയണം. കാരണം ഇത് ഈ മുസ്ലിം സംഘടനകൾ, അവർ പിന്തിരിപ്പന്മാരാണ്, അവർ എന്താണ്, അവർ യാഥാസ്ഥിതിയിലാണെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ നവോത്ഥാനമൊക്കെ കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞ് നവോത്ഥാനത്തിൻ്റെയൊക്കെ പേരിൽ ഉയർന്നു വന്ന NSS പോലെയുള്ള സംഘടനകൾ അത് കഴിഞ്ഞ് 100 വർഷം കഴിഞ്ഞിട്ട് എന്ത് നിലപാടാണ് എടുത്തത്? യാഥാസ്ഥിതികർ ഒരു മതത്തിൽ മാത്രമല്ല ഉള്ളത്, അതെല്ലാ മതത്തിലുമുണ്ട്. പക്ഷേ ഏക സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അത് നമ്മൾ മുസ്ലിം വിഭാഗങ്ങളെ മാത്രം യാഥാസ്ഥിതികരും പിന്തിരിപ്പന്മാരുമാക്കി മാറ്റുന്നു. ശരിയാണ്, അവിടെ വനിതാ പ്രാതിനിധ്യം ഇല്ലായിരുന്നു, അവിടെ യാഥാസ്ഥിതിക ഏറ്റവും പിന്തിരിപ്പനായ യാഥാസ്ഥിതികരായ വിഭാഗങ്ങളിലെ നേതാക്കൾ തന്നെയാണ് അവിടെ സംസാരിച്ചത്. ഇപ്പോൾ ഇസ്ലാമിൻ്റെ കാര്യം, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യമെടുത്താൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെ പറയുകയാണെങ്കിൽ ഏറ്റവും യാഥാസ്ഥിതികരായിട്ടുള്ള നേതാക്കളാണ് കേരളത്തിലെ എന്താണ് പബ്ലിക് സ്ഫിയറിൽ ഏറ്റവും വലിയ നേതാക്കളായി നിൽക്കുന്നത്. കാരണം കുറച്ചുകൂടി പരിഷ്കരണവാദികളായിട്ടുള്ള മുസ്ലിം വിഭാഗങ്ങൾ അവർ കൂടുതൽ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് പോവുകയും കേരളത്തിൽ ഇപ്പോഴും പഴയ സുന്നി സംഘടനകൾ, അത് 100 വർഷം പഴക്കം ചെല്ലുന്ന സമസ്ത കേരള ജമീയത്തുൽ ഉലമ പോലെയുള്ള സംഘടനകളാണ് ഇപ്പോഴും കേരളത്തിലെ പബ്ലിക് സ്ഫിയറിൽ ഏറ്റവും പ്രാധാന്യത്തോടെ ഈ മുസ്ലിം വിഷയങ്ങളിൽ ഇടപെടുന്നത്. കാരണം അവർ വർഗീയതയിലേക്ക് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇതിനെല്ലാം നമ്മൾ ഒരു ഒറ്റ പോയിന്റിലേക്ക്, അതായത് ഇത് മുസ്ലിം വ്യക്തി നിയമം അല്ലെങ്കിൽ മുസ്ലിം വിഭാഗങ്ങളുടെ ഒരു പ്രത്യേക കാര്യത്തിലേക്ക് മാത്രം പോകുമ്പോൾ ഈ കാര്യങ്ങൾ കൂടി നമ്മളൊന്ന് ആലോചിക്കണം. അതായത് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100 വർഷം നമ്മളിപ്പോൾ ഈ അടുത്താണ് ഇവിടെ കോൺഗ്രസും CPMഉം BJPയും മത്സരിച്ച് വൈക്കത്ത് പോയിട്ട് അവരുടെ പരിപാടികൾ ആസൂത്രണം ചെയ്തു. അതിന് തൊട്ട് 5 വർഷം മുമ്പ് ഇവിടെ ശബരിമല വിഷയത്തിൽ നേരെ എന്താണ് തിരിച്ച ഒരു നിലപാടെടുത്ത കോൺഗ്രസും CPMഉം തന്നെയാണ്, അല്ല BJPയും തന്നെയാണ് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ കാര്യത്തിൽ അവർ നേരെ എന്താ യു ടേൺ, കംപ്ലീറ്റ്ലി ഈ 180 ഡിഗ്രി തിരിച്ച ഒരു നിലപാടെടുത്തത്. അപ്പോൾ നമ്മൾ ഈ MTയുടെ കാര്യം ഞാൻ പറഞ്ഞതാണ്, നമ്മൾ ഈ ഇത്രയും കാലം കഴിയുമ്പോൾ നമ്മൾ പുറകോട്ടാണോ പോകുന്നത്, മുന്നോട്ടാണോ പോകുന്നത്, പുരോഗമനത്തിലേക്കാണോ പോകുന്നത്, അതോ യാഥാസ്ഥിതികന്മാരായി മാറുകയാണോ, നമ്മൾ കൂടുതൽ യാഥാസ്ഥിതികരായി മാറുകയാണോ എന്നുള്ള ഒരു സംശയം എന്തായാലും. അപ്പോൾ ഇന്നത്തെ സെമിനാറിലെ സാന്നിധ്യവും ഈ യാഥാസ്ഥിതിയെ കൊണ്ട് നിറഞ്ഞതായിരുന്നുവല്ലോ. ശരിയാണ്, പുരോഗമന ആശയങ്ങൾ പിന്തുടരുന്ന ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു, പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ പ്രതിനിധികൾ ഉണ്ടായിരുന്നു. പക്ഷേ അവരോടൊപ്പം ഈ